വർഷത്തിലെ ഏറ്റവും അവസാനത്തെ മാസമാണെങ്കിലും ഏറ്റവും സന്തോഷമുള്ള മാസമാണ് ഡിസംബർ. കാരണം എന്താ? ക്രിസ്മസ്. അപ്പൊ ഇന്നത്തെ വീഡിയോ ഒരു കൊച്ചു ക്രിസ്മസ് വിശേഷങ്ങളുമായിട്ട് വേണ്ട അല്ലേ? നമ്മുടെ ഒരു ക്രിസ്മസ് ദിവസം കാണിക്കാം, അത്ര. നാട്ടിൽ നിന്ന് മാറി നിന്നാലും പാതിര കുർബാനയില്ലാതെ ക്രിസ്മസ് ആഘോഷിക്കാൻ ഒരു രസമില്ലല്ലോ. അപ്പൊ ഇവിടെ അടുത്തുള്ള ഒരു പള്ളിയില് ചെറിയ രീതിയിൽ പാതിര കുർബാന കൂടി, അതും മലയാളത്തില്. പാതിര കുർബാനയിൽ അധികം പേരൊന്നും ഇല്ലായിരുന്നേലും നല്ല അടിപൊളിയായിട്ട് ചെറിയ കരോളും ഒരു ചെറിയ പുൽക്കൂടും അതുപോലെ തന്നെ ചെറിയ ഫുഡും ചെറിയ രീതിയിൽ ഫുഡും ഒക്കെ ആയിട്ട് നല്ല സൂപ്പറായിട്ടൊരു രാത്രി. നമ്മൾ നാട്ടിൽ നിന്ന് മാറി വേറൊരു സ്ഥലത്ത് നിൽക്കുക തന്നെയാ, അങ്ങനെയുള്ള തോന്നലൊന്നും ഉണ്ടായില്ല. പ്രത്യേകിച്ച് മലയാളം കുർബാന കൂടി ആയപ്പോൾ യൂത്തിലെ പിള്ളേരുടെ വകയായിരുന്നു കരോളൊക്കെ. ഹിന്ദി മിക്സ് ഉള്ള കരോളായിരുന്നു എന്നേ ഉള്ളൂ, പക്ഷെ അടിപൊളിയാണ് കേട്ടോ. മേരി ക്രിസ്മസ്. എല്ലാവരും ഒന്നും റിപ്ലൈ ചെയ്യുന്നില്ല. സോ ഇപ്പൊ ഞങ്ങൾ മതലബ് ഹം ജോ കർനേ ജാ രഹേ ഹം മിക്സ് കരോൾ കരേംഗേ. യൂത്തുകാർ മാത്രമല്ല അവര് വലിയ ആൾക്കാരെ ഇൻക്ലൂഡ് ചെയ്യിച്ചുകൊണ്ട് പാട്ടൊക്കെ പാടിയിട്ടുണ്ട്. കരോൾ കഴിഞ്ഞ് ഒരു കുഞ്ഞു കേക്ക് കട്ടിംഗ് ഉണ്ടായിരുന്നു. കേക്ക് കട്ടിങ്ങിന് നമ്മുടെ കുഞ്ഞുമറിയുമായിരുന്നു കേക്ക് മുറിക്കാൻ കൂടിയത്. പക്ഷെ അപ്പ കൂടെ വേണമായിരുന്നു അവക്ക് കേക്ക് മുറിക്കാനായിട്ട്. മെറി ക്രിസ്മസ്. ക്രിസ്മസ് രാത്രി പള്ളി പോക്ക് കഴിഞ്ഞ ഒരു നൈറ്റ് ഡ്രൈവ് അത്യാവശ്യമാണ്. ആ പള്ളിയിൽ നിന്ന് ഫുഡൊക്കെ കഴിച്ചായിരുന്നു എങ്കിലും നമുക്ക് ചെറുതായിട്ട് ഒരു ചായ കുടിക്കാൻ പോകാം.
അടിപൊളി പിസ്സയും ബർഗറും കേക്കുകളും ഒക്കെ ഉണ്ടെങ്കിലും അങ്ങോട്ട് നോക്കരുതെന്ന ഓർഡർ. ഫുഡ് കഴിച്ചതല്ലേ. സോ ചായ മാറ്റി സൂപ്പാക്കി തണുത്തിട്ട് ഇരിക്കാൻ വയ്യായിരുന്നു. അപ്പം നമുക്കൊരു സൂപ്പ് കുടിച്ചാലോ. വയറൊക്കെ ഫുള്ളാണേലും ഇങ്ങനെ ഇടയ്ക്ക് നൈറ്റ് ഡ്രൈവ് ചെയ്ത് ഒരു സൂപ്പൊക്കെ കുടിക്കാൻ അടിപൊളിയല്ലേ. അത് ഈ തണുപ്പത്ത് ഈ 6 ഡിഗ്രി തണുപ്പത്ത് നല്ല അടിപൊളി ലെമൺ കൊറിയാണ്ടർ സൂപ്പ് കുടിച്ച തൊണ്ടയിലെ കിച്ച് കിച്ച് അകറ്റ അല്ലേ. അപ്പോൾ രാത്രിയിൽ സൂപ്പ് കൂടിയൊക്കെ കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് പിറ്റേ ദിവസം നമ്മുടെ സൊസൈറ്റിയുടെ വക ഒരു ചെറിയ ക്രിസ്മസ് സെലിബ്രേഷൻ ഉണ്ടായിരുന്നു. അതിന് നമ്മുടെ കൂടെ വരുന്നതാരാ, കുഞ്ഞു ക്രിസ്മസ് ആൻഡ് മറിയം. വെരി ഗുഡ്. ക്രിസ്ത്യാനികളുടെ മെയിൻ എന്താ, അപ്പവും ചിക്കൻ കറി. സോറി, അപ്പവും ചിക്കൻ കറി അല്ല, നോൺ വെജ്. അതിൻ്റെ ഇടയിൽ ഈ ക്യാബേജ് എവിടുന്നാ വന്നേ? ആ ഈ പന്നി പോത്തും ചിക്കനും ഒക്കെ ഇല്ലേ, അതിന് കണ്ണ് കിട്ടാതിരിക്കാൻ വന്നതാ ആയിരിക്കും അല്ലേ. കാരണം എന്തായാലും ഈ ഒരു സൈഡിൽ ആരും തൊടാതെ മൂലയ്ക്ക് മാറിയിരിക്കുമ്പം കണ്ണ് കിട്ടാതിരിക്കാനായിരിക്കുമല്ലോ. നല്ല മസാലയൊക്കെ ഇങ്ങനെ വാരി വിതറി തേച്ച് പിടിപ്പിച്ച് വേവിച്ചെടുത്ത് നല്ല വഴറ്റിയെടുക്കണ നല്ല പോത്ത്, അത് വിട്ടൊരു കളിയില്ല. ക്യാബേജൊക്കെ അങ്ങ് ദൂരപ്പോ. ചിക്കനും പന്നിയും പിന്നെ പറയാതിരിക്കണോ, അതും ഉണ്ട്. അതിൻ്റെ ഇടയിലെന്താ ഈ കാണുന്നേ, ക്യാബേജ് പോലെ തന്നെ സൈഡിൽ നോക്കൂത്തിയായിട്ടിരിക്കാൻ. ഏ, ഇതത്ര നോക്കൂത്തിയാവില്ല, നമ്മുടെ മോര് കാച്ചിത ഇച്ചിരി ഉപയോഗം വരും തോന്നണു അല്ലേ. നല്ല അടിപൊളി മുരുകാച്ചീതും മീൻചാറും ഒരു പോത്തിൻ്റെ കഷ്ണം കൂടെ വെച്ചിട്ട് അന്ന് കഴിക്കണം. അമ്പ പൊളി. അങ്ങനെ ക്രിസ്മസ് ഊണ് അടിപൊളിയാക്കി തീർത്തു.
പക്ഷെ കേക്ക് മുറിക്കാതെ ഇനി ആരുടെ ബർത്ത്ഡേ ആന്ന് പറ ജീസസ് ക്രൈസ്റ്റ് ബർത്ത്ഡേ ആ മെഡിക്കൽ ഇനി ചേട്ടാക്ക് കൊടുക്ക വായില് ഇച്ചിരി കൊടുക്കടി നിനക്ക് വന്നില്ലേ ഇനി ഇച്ചിരി കൊടുക്കടി ചേട്ടായിക്ക് മേടുക്കൻ പറഞ്ഞാലും പ്ലം കേക്ക് ഇല്ലാതെ ക്രിസ്മസ് ആഘോഷമില്ലല്ലോ. അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി എന്റെ കുടുംബത്തിന്റെയും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ആശംസകൾ.